വെൽക്കം ടു വിഷ്ണു ടോപ്പേഴ്സ് പി എസ് സി ഓൺലൈൻ ക്ലാസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് പ്രധാനമായിട്ടും കേരളത്തിന്റെ സാമൂഹിക ക്ഷേമ പദ്ധതികളെ കുറിച്ചാണ്. ആ ക്ലാസ് നിങ്ങൾ തീർച്ചയായിട്ടും ഉപകാരപ്പെടുത്തി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു ക്വസ്റ്റ്യൻ മാത്രമാണ്. ക്വസ്റ്റ്യൻ ഇതാണ്, 2019 പ്രവാസി ഭാരതീയ ദിനാഘോഷത്തിന്റെ വേദി ഏതാണ്? പി എസ് സി എക്സാമുകൾക്ക് സ്ഥിരമായി ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് പ്രവാസി ഭാരതീയ ദിൻ എന്ന് പറയുന്നത്. ചോദ്യം ഇതാണ്, 2019 പ്രവാസി ഭാരതീയ ദിനാഘോഷത്തിന്റെ വേദി ഏത് എന്നതാണ് ചോദ്യം. പി എസ് സി ഉറപ്പായും 4 ഓപ്ഷൻ തരും. ഇപ്രകാരമായിരിക്കും ഓപ്ഷന്റെ പാറ്റേൺ നമുക്ക് ശ്രദ്ധിക്കാം. ഓപ്ഷൻ എ വാരണാസിയാണ്, ഓപ്ഷൻ ബി മൗറീഷ്യസ് ആണ്, ഓപ്ഷൻ സി ഷാർജയാണ്, ഓപ്ഷൻ ഡി ന്യൂഡൽഹിയാണ്. ഈ 4 ഉത്തരങ്ങളിൽ 2019 പ്രവാസി ഭാരതീയ ദിനാഘോഷ വേദിയാണ് നമുക്ക് കണ്ടെത്തുന്നത്. വളരെ സിമ്പിളാണ് പഠിക്കാൻ. ഓക്കെ, 2019 ആണിലെ പ്രവാസി ഭാരതീയ ദിനാഘോഷ വേദിയാണ് ഇത് വാരണാസി. ഒരിക്കലും മറക്കല്ല, 2019 ആണ് പ്രവാസി ഭാരതീയ ദിനാഘോഷത്തിന്റെ വേദിയായി പരിഗണിച്ച പ്രദേശമാണ് ഇത് വാരണാസി. നല്ല ചോദ്യമാണ്, വാരണാസിയാണ് 2019 പ്രവാസി ഭാരതീയ ദിനാഘോഷ വേദി. അപ്പോൾ ഓപ്ഷൻ ബിയിൽ കിടക്കുന്ന മൗറീഷ്യസിനും ഈ പറയുന്ന 2019 പ്രവാസി ഭാരതീയ ദിനാഘോഷത്തിന് വലിയൊരു പ്രാധാന്യമുണ്ട്. പ്രാധാന്യം ഇതാണ്, 2019 പ്രവാസി ഭാരത് ദിനാഘോഷത്തിന്റെ മുഖ്യ അതിഥിയായി എത്തിയത് മൗറീഷ്യസിന്റെ നിലവിലത്തെ പ്രസിഡന്റായിട്ടുള്ള പ്രാവീൺ കുമാർ ജുഗുബന്ധുവാണ്. ഒരിക്കലും മറക്കല്ല്, 2019 പ്രവാസി ഭാരതീയ ദിനാഘോഷത്തിന്റെ മുഖ്യ അതിഥി ആരെന്ന് വെച്ചാൽ അതിനുത്തരമാണ് ഇത് പ്രാവീന്ദ് കുമാർ ജുഗുബന്ധു. അത് ഈ പറയുന്ന മൗറീഷ്യസിന്റെ നിലവിലത്തെ പ്രസിഡന്റാണ്. വളരെ കണക്ഷൻ ഉള്ള ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കെ, 2019 പ്രവാസി ഭാരതീയ ദിനാഘോഷത്തിന്റെ വേദിയാണ് ഇത് വാരണാസി. ആ പറയുന്ന വാരണാസിയിൽ നടന്ന പ്രവാസി ഭാരതീയ ദിനാഘോഷത്തിന്റെ മുഖ്യ അതിഥിയായിരുന്നു ആര്? മൗറീഷ്യസിന്റെ പ്രസിഡന്റായിട്ടുള്ള പ്രാവീന്ദ് കുമാർ ജുഗുബന്ധു. ഇനിയും പ്രാധാന്യമുണ്ട് ഈ മൗറീഷ്യസിന്. 2018 ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ വിദേശ വരുമാനം, വിദേശമായിട്ടുള്ള നിക്ഷേപം നൽകിയ രാജ്യം കൂടിയായിട്ട് മാറുന്ന ഏത്? മൗറീഷ്യസ്. ഇന്ത്യക്ക് 2018 ആണ് ഏറ്റവും കൂടുതൽ വിദേശ നിക്ഷേപം നൽകിയ വിദേശ രാജ്യം എന്ന ഉത്തരം കൂടിയാണ് ഇത്, മൗറീഷ്യസ്. അപ്പൊ എന്താണ്, 2019 പ്രവാസി ഭാരതീയ ദിനാഘോഷത്തിന്റെ മുഖ്യ അതിഥിയായി എത്തിയത് മൗറീഷ്യസിന്റെ പ്രസിഡന്റായിട്ട് മാറുന്നു. അതോടൊപ്പം തന്നെ പഠിക്കുക, 2018 ആണ് ഇന്ത്യ ഗവൺമെന്റ് ഏറ്റവും കൂടുതൽ വിദേശ നിക്ഷേപം നൽകിയ രാജ്യമാണ് ഇത്, മൗറീഷ്യസ്. ഇനിയുമുണ്ട് മൗറീഷ്യസിന് പ്രാധാന്യം. ഈ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, SBI, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ 2018 വിദേശ ശാഖ ആരംഭിച്ച രാജ്യം കൂടിയാണ് ഇത്, മൗറീഷ്യസ്. ഒരിക്കലും മറക്കില്ല, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ 2018 ആണ് പുതിയ ശാഖ ആരംഭിച്ച വിദേശ രാജ്യമാകുന്നു ഏത്? മൗറീഷ്യസ് എന്നതാണ് ഇതിന്റെ ഉത്തരമെന്ന് പറയുന്നത്. ഇനി ഓപ്ഷൻ സിയിൽ കിടക്കുന്ന ഷാർജയ്ക്കും ഈ 2018 വലിയ 2019 വലിയ പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് ഷാർജ. ഒരിക്കലും മറക്കില്ല, 2019 ആണിലെ വേൾഡ് ബുക്ക് ക്യാപിറ്റലായി തിരഞ്ഞെടുത്ത പ്രദേശമാണ് ഇത്, ഷാർജ. ഒരിക്കലും മറക്കില്ല, 2019 വേൾഡ് ബുക്ക് ക്യാപിറ്റലിന് വേദിയായ സ്ഥലമാണ് ഇതെന്ന് പറയുന്നത് ഷാർജ. നിലവിലെ 2019 വേൾഡ് ബുക്ക് ക്യാപിറ്റലിന്റെ വേദിയാണ് ഇത്, ഷാർജ. അപ്പോൾ ഒന്നുകൂടെ ചോദിക്കാം, 2018 വേൾഡ് ബുക്ക് ക്യാപിറ്റൽ ആണെങ്കിൽ അതിന്റെ ഉത്തരമാണ് ഏത്? ഏതൻസ് ആണ്. ഏതൻസ് ആണ് 2018 വേൾഡ് ബുക്ക് ക്യാപിറ്റൽ ആണെങ്കിൽ അത് ഏതൻസും, 2019 വേൾഡ് ബുക്ക് ക്യാപിറ്റൽ ആണെങ്കിൽ അതാണ് ഷാർജയുമാണ്. മറക്കരുത്, വാരണാസി ആണെങ്കിൽ പ്രവാസി ഭാരത ദിനാഘോഷം 2019 വേദിയാണ്. മൗറീഷ്യസിന്റെ പ്രാധാന്യം നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചതാണ്. ഇനി ഷാർജയാണ് 2019 വേൾഡ് ബുക്ക് ക്യാപിറ്റലായി തിരഞ്ഞ പ്രദേശമാണ് ഇത്, ഷാർജ എന്നത്. അതുപോലെ പ്രാധാന്യമാണ് ഇത് ന്യൂഡൽഹി എന്ന പ്രദേശം. 2018 ഇന്റർനാഷണൽ ബുക്ക് ഫെസ്റ്റിന്റെ വേദിയാണ് ഇത്, ന്യൂഡൽഹി. മറക്കല്ലേ, 2018 ഇന്റർനാഷണൽ ബുക്ക് ഫെസ്റ്റിന് വേദിയായ പ്രദേശമാണ് ഇത്, ന്യൂഡൽഹി. 2018 ഇന്റർനാഷണൽ ബുക്ക് ഫെസ്റ്റിന്റെ വേദിയാണ് ഇത്, ന്യൂഡൽഹി. അതുപോലെ പ്രാധാന്യമുള്ള മറ്റൊരു ചോദ്യമാണ്, പ്രഥമ റേഡിയോ ഫെസ്റ്റിന് വേദിയായ നഗരം കൂടിയാണ് ഇത്, ന്യൂഡൽഹി. പ്രഥമ റേഡിയോ ഫെസ്റ്റിന് വേദിയായ നഗരമാണ് ഇത്, ന്യൂഡൽഹി. അതുപോലെ പ്രാധാന്യമാണ് പ്രഥമ ഇന്റർനാഷണൽ സോളാർ അലയൻസിന് വേദിയായ പ്രദേശം കൂടിയാണ് ഇത്, ന്യൂഡൽഹി. നോക്കിക്കെ, 2018 ഇന്റർനാഷണൽ ബുക്ക് ഫെസ്റ്റിന്റെ വേദിയാണ് ന്യൂഡൽഹി. അതുപോലെ പ്രാധാന്യമാണ് പ്രഥമ റേഡിയോ ഫെസ്റ്റിന്റെ വേദിയാണ് ന്യൂഡൽഹി. അതുപോലെ പ്രാധാന്യം വരുന്നു ഏത്? ഇന്റർനാഷണൽ സോളാർ അലയൻസ്. പ്രഥമ ഇന്റർനാഷണൽ സോളാർ അലയൻസിന്റെ
വീട് കൂടിയായി മാറുന്ന ഏത് ന്യൂഡൽഹി. നോക്കിക്കെ, ഇവിടെ ആദ്യത്തരം വാരണാസിയും അവസാന ഓപ്ഷൻ എ വാരണാസിയും ഓപ്ഷൻ ഡിയുമാണ്. ഇതിനെ തമ്മിൽ നമ്മൾ ഒന്ന് വരയ്ക്കുന്നു. ഇന്ത്യയുടെ ആദ്യത്തെ എഞ്ചിൻ ഇല്ല ട്രെയിനായ ട്രെയിൻ 18 അഥവാ വന്ദേ ഭാരത് എക്സ്പ്രസ് സഞ്ചരിക്കുന്ന പ്രദേശമാണ് ഇത്, ഡൽഹി ടു വാരണാസി. മറക്കല്ലേ, ഇന്ത്യയുടെ ആദ്യത്തെ എഞ്ചിൻ ഇല്ല ട്രെയിനിന്റെ പേരാണ് ഇത് ട്രെയിൻ 18 എന്നത്. ഈ ട്രെയിൻ 18 നിലവിലറിയുന്ന പേരെന്താണ്? വന്ദേ ഭാരത് എക്സ്പ്രസ് എന്നാണ്. ഈ വന്ദേ ഭാരത് എക്സ്പ്രസ് സർവീസ് നടത്തുന്ന തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങളാണ് ഇത്, ഡൽഹി ടു വാരണാസി എന്നത്. ഒരിക്കലും മറക്കാൻ പാടില്ല, വന്ദേ ഭാരതിന്റെ റൂട്ട് സർവീസ് കൂടിയാണ് ഇത്, ന്യൂഡൽഹി മുതൽ വാരണാസി വരെയാണ്. ഇതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത കാര്യം. വളരെ പ്രാധാന്യമുള്ള ഏരിയ ആണ്. നോക്കിക്കെ, 2019 പ്രവാസി ഭാരത ദിനാഘോഷവും അതുമായി ബന്ധപ്പെടുന്ന നാല് ഓപ്ഷനും ആ ഓപ്ഷനുമായി ബന്ധപ്പെടുന്ന ചോദ്യങ്ങളുമാണ് നമ്മൾ പഠിച്ചത്. പി എസ് സി പരീക്ഷകളിൽ നിരന്തരമായി ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഏരിയ ആണ് പ്രവാസി ഭാരതീയ ദിനാഘോഷം എന്നത്. കൃത്യമായും ഇത്തരം ക്ലാസ്സുകൾ നിങ്ങളെ ആ പറയുന്ന ഏരിയയിലേക്ക് എത്തിക്കുന്നതിൽ വളരെ വലിയ പങ്ക് വഹിക്കും. കൃത്യമായും ഈ ക്ലാസ്സുകൾ ഫോളോ ചെയ്യുക, അത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, അത് കൃത്യമായിട്ട് പഠിക്കാനുള്ള ശ്രമം നടത്തുക. നന്ദി.